നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാനിൽ അതിനിർണ്ണായകമായ ചർച്ചകൾ നടക്കുകയാണ് ഒൻപത് വർഷത്തിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഒരു വിദേശകാര്യ മന്ത്രി പാകിസ്ഥാനിലേക്ക് എത്തുകയാണ് വലിയ രീതിയിലുള്ള ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അവിടെ ലോക്ക്ഡൌൺ അടക്കം പാകിസ്ഥാനിൽ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ എന്നിട്ടും സൈനികരുടെ മൂക്കിൻ തുമ്പത്ത് ബുർഗ ധരിച്ച് തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു എന്ന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ചൈനീസ് പ്രധാനമന്ത്രി ലക്ഷ്യമിട്ടായിരുന്നു ഈ ചാവേർ ആക്രമണം എന്നൊരു വാർത്ത കൂടി സ്ഥിരീകരിക്കാത്ത വാർത്ത കൂടി പുറത്തുവരികയാണ് അഫ്ഗാൻ അതിർത്തിയിൽ നിന്ന് നാല്പത് കിലോമീറ്റർ അകലെ ബെന്നുവിലാണ് ആക്രമണം നടന്നത് പാകിസ്ഥാനിലെ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലെ വടക്കൻ വസീറിസ്ഥാൻ ഗോത്ര മേഖലയിലുള്ള അതിർത്തിയിലാണ് ബന്നു ജില്ല പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയാണ് ഇത് ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തതായാണ് സംഘടനയുടെ വക്താവ് പറയുന്നത് ഒരു ദിവസം മുൻപ് തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സഹപ്രവർത്തകന്റെ ശവസംസ്കാര ചടങ്ങുകൾക്കായി ഉദ്യോഗസ്ഥർ ഒത്തുകൂടിയപ്പോൾ ആയിരുന്നു ആക്രമണം നടന്നത് തീവ്രവാദികൾ ബുർഖ ധരിച്ചെത്തി ആക്രമണം നടത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ നാല് പോലീസ് ഉദ്യോഗസ്ഥരും അഞ്ച് തീവ്രവാദികളും കൊല്ലപ്പെട്ടതായി അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് പാകിസ്ഥാനിൽ ഇന്നും നാളെയും ആയി നടക്കുന്ന ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് മുന്നോടിയായി ഇസ്ലാമാബാദിൽ ചൈനീസ് പ്രധാനമന്ത്രി ലീ കുയാങ്ങിനെ സ്വീകരിക്കുന്നിടയിലാണ് ആക്രമണം നടന്നത് തലസ്ഥാന നഗരം ഉച്ചകോടി കാരണം പരിപൂർണ ലോക്ക്ഡൌണിൽ കൂടിയാണ് എന്നാൽ സമ്മേളനത്തിന് മുന്നോടിയായി പാകിസ്ഥാനിലെ മറ്റ് പ്രദേശങ്ങളിൽ നിരവധി ആക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വാരാന്ത്യത്തിൽ തെക്കൻ കറാച്ചി നഗരത്തിൽ ഉണ്ടായ ബോംബ് ആക്രമണത്തിൽ രണ്ട് ചൈനീസ് എഞ്ചിനീയർമാർ കൊല്ലപ്പെടുകയും ബലൂചിസ്ഥാനിൽ ഇരുപത് കൽക്കരിഖരി തൊഴിലാളികളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തായാലും പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ചൈനീസ് പ്രധാനമന്ത്രി പാകിസ്ഥാനിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ വളരെ നിർണായകം തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം പോലെയാണ് കാരണം ലോക്ഡൌൺ അടക്കമുള്ളവ ഏർപ്പാട് ആക്കിയിട്ടുണ്ട് രണ്ട് ദിവസത്തേക്ക് പൂർണ്ണമായി പരിപൂർണ്ണ ലോക്ഡൌൺ ആണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത് എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായി കഴിഞ്ഞു ജ്യങ്ങൾക്ക് മുന്നിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തെ ഒറ്റപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായിരുന്നു ക്ഷണം പക്ഷേ പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയെയാണ് അങ്ങോട്ടേക്ക് അയച്ചത് ഒമ്പത് വർഷത്തിന് ശേഷമാണ് വിദേശകാര്യമന്ത്രി ഒരു ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പാകിസ്ഥാനിലേക്ക് എത്തുന്നത് നിർണായക യോഗം തന്നെയാണ് നേരത്തെയും ജയശങ്കർ പറഞ്ഞിരുന്നു മറ്റേതൊരു രാജ്യത്തെ പോലെ തന്നെ പാകിസ്ഥാനിനോടും ഞങ്ങൾക്ക് സഹകരണമുണ്ട് അല്ലെങ്കിൽ ഒരു സ്നേഹമുണ്ട് പക്ഷേ അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു എന്തായാലും നയതന്ത്ര ചർച്ചകളോ ഒന്നും തന്നെ നടക്കില്ല എന്നുകൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് ജയശങ്കർ